கை கேளடிதா ഇതൊരു കൊട്ടാരം നർത്തകിയുടെ കഥയാണ്. ചരിത്രത്തിന്റെ പഴയൊരു താളിൽ നിന്നും നമ്മുടെ കാലത്തിലേക്ക് നടന്നു വരുന്ന ഇന്ദിരാഭായ് തങ്കച്ചിയുടെ കഥ. നാടുവാണ പൊന്നുതമ്പുരാക്കന്മാരുടെ അരമനയെ കാൽച്ചിലമ്പൊച്ച കൊണ്ട് നിറച്ച കഴിഞ്ഞ നൂറ്റാണ്ടിലെ പുകൾപ്പറ്റ നർത്തകി ഒരിക്കൽ കൂടി പഴയ പ്രതാപങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു. ഒടുവിലത്തെ തലമുറ മുത്തശ്ശിക്കഥകളിൽ പോലും കേൾക്കാനിടയില്ലാത്ത രാജപ്രതാപങ്ങളുടെയും കൊട്ടാരം നർത്തകിമാരുടെയും ചരിത്രത്തിലെ അവസാന അധ്യായങ്ങളിലൊന്നാണ് ഇത്. കൊട്ടാരവും അന്തപുരവും തമ്പുരാനും തമ്പുരാട്ടിയും രാജസദസ്സും നർത്തകിമാരുമൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് വിസ്മയമുണർത്തുന്ന ഒരു മനോഹര ചിത്രമാണ്. ഒരു കൊട്ടാരം നർത്തകിയുടെ ഓർമ്മകളിലൂടെ ഒരു യാത്ര. ഇന്ദിരാഭായ് തങ്കച്ചി ഒരു കൊട്ടാരം നർത്തകി മാത്രമല്ല, ശ്രീ പത്മനാഭദാസൻ ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ സംഗീത സദസ്സിലെ പ്രധാന കവിയും വിദ്വാനുമായിരുന്ന ഇരയമ്മൻ തമ്പിയുടെ പിന്മുറക്കാരിൽ ജീവിച്ചിരിക്കുന്ന ഏക കലാകാരി. കലയ്ക്ക് വേണ്ടി ഉഴിഞ്ഞുവെച്ച ഈ അമ്മയുടെ ജീവിതത്തിലൂടെ ഒരു യാത്രയാണ് ഇന്ന് സ്ത്രീ. കഥ 83 വർഷം പുറകിൽ 1929 ആരംഭിക്കുന്നു. തിരുവനന്തപുരം കോട്ടയ്ക്കകത്തെ രാമസ്വാമി കോവിൽ തെരുവിൽ കിഴക്കേ മഠത്തിൽ നരസിംഹൻ പിള്ളയുടെയും പൊന്നമ്മപ്പിള്ള തങ്കച്ചിയുടെയും മകളായി ഇന്ദിര ജനിച്ചു. 5 വയസ്സിൽ നാട്യം തുടങ്ങി. 12 വയസ്സിൽ കൊട്ടാര നർത്തകിയായി. ഇന്ദിരാഭായ് തങ്കച്ചിക്ക് നൃത്തം മാത്രമല്ല, വായ്പാട്ടും വാദ്യങ്ങളും ഒരുപോലെ വഴങ്ങി. വലിയ ഗുരുക്കന്മാരിൽ നിന്നും അവർ കലയുടെ പല പാഠങ്ങൾ സ്വായത്തമാക്കി. അപ്പൊ അമ്മയുടെ ഉള്ളിൽ ഒരു നർത്തകിയെ ആദ്യമായിട്ട് തിരിച്ചറിയാനുണ്ടായ ഒരു സാഹചര്യം എത്രാമത്തെ ആദ്യം? ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും സംഗീതമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അമ്മയും അമ്മമ്മയും എല്ലാം പാടും, അവരെല്ലാവരും പാടും. പിന്നെ എഴുമന്തമ്മയുടെ മകളാണ് കുട്ടി കുഞ്ഞു തങ്കച്ചി. അവർ കവിത എഴുതും, അവർ ഒരുപാട് പാടും. അവരെല്ലാവരും എൻ്റെ അമ്മമ്മയും അമ്മയും ഒക്കെ പാട്ടുകാരാണ്. അങ്ങനെ കൊച്ചിലെ മുതൽ ഈ പാട്ടിൽ കൂടെ തന്നെയാണ് വളർന്നു വരുന്നത്. അങ്ങനെയാണ് അതിൽ തന്നെ താല്പര്യം വന്ന്. അപ്പോൾ പാട്ടിലല്ല താല്പര്യം വന്ന്, അപ്പം ഇങ്ങനെ ഡാൻസാണ് ആദ്യം തുടങ്ങിയത്. 5 വയസ്സേ ഉള്ളൂ. അപ്പോൾ പിന്നെ അച്ഛൻ ഒരാളിനെ കൊണ്ടുവന്ന് എല്ലാവരെയും ഡാൻസ് പഠിപ്പിച്ചപ്പോൾ എന്നെയും കൂടെ വിട്ടു. എനിക്ക് കളിക്കാനൊന്നും ആയില്ല, എങ്കിലും എന്നെ കൂടെ അതിനെ കൂടെ വിട്ടു. VJT ഹാളിലാണ് ആദ്യത്തെ പ്രോഗ്രാം. അപ്പം അവിടെ കളിച്ചപ്പോൾ മന്നത്ത് പത്മനാഭൻ, പിന്നെ വേറെ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. അവരൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഈ കുട്ടിയെ ഡാൻസ് പ്രത്യേകം പഠിപ്പിക്കണം, അതിനതിൽ നല്ല വാസനയുണ്ട്, അതുകൊണ്ട് നിങ്ങളിങ്ങനെ പഠിപ്പിക്കാതെ ഇരിക്കരുത്, അത് പഠിക്കട്ടെ. അങ്ങനെയാണ് വേറെ ഡാൻസ് ടീച്ചറിനെ വിളിച്ച് വീട്ടിൽ ഡാൻസ് ക്ലാസ് തുടങ്ങി. അങ്ങനെ പഠിക്കാൻ തുടങ്ങി. ആദ്യം പഠിപ്പിച്ച നാണുകുട്ടൻ നായർ എന്ന് പറയും, കൊട്ടാരത്തിലെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ ഗിഞ്ചൻ നാണുകുട്ടൻ എന്നാണ് പറയണത്. അദ്ദേഹമാണ് എന്നെ ആദ്യം ഡാൻസ് തുടങ്ങിയത്. അപ്പോൾ ചെറിയ ചെറിയ ഡാൻസുകൾ, കൊച്ചു പാട്ട്, കൊച്ചു ഡാൻസ്, അങ്ങനെ തുടങ്ങിയത്. ഇന്ദിരാഭായ് തങ്കച്ചി കൊട്ടാരം നർത്തകിയായി പകർന്നാടിയ ശേഷമുള്ള കഥയ്ക്കാണ് ചരിത്ര പ്രാധാന്യം. അത് തിരുവിതാംകൂറിന്റെ കലാചരിത്രത്തിലെ ഒരധ്യായമാണ്. തിരുവിതാംകൂർ കൊട്ടാരത്തിലെ പെൺകുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ ഇന്ദിരാഭായി എത്തുന്നത് സാക്ഷാൽ ഗുരു ഗോപിനാഥിന്റെ ഒഴിവിലേക്കാണ്. ഗുരു ഗോപിനാഥ് കൊട്ടാരത്തിൽ നിന്നും പിൻവാങ്ങിയപ്പോൾ കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ ഇന്ദിരാഭായ് വന്നു 12 വയസ്സിൽ. നൃത്തവും സംഗീതവും ഇന്ദിരാഭായ് തങ്കച്ചിക്ക് ജന്മസിദ്ധമായിരുന്നു. ആദ്യമായിട്ട് അമ്മയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടു ചെല്ലുന്ന ആരാണ് ഇങ്ങനെ ഒരു നൃത്തം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു നൃത്തം? സദേമാൻ പാലസ് എന്ന് പറഞ്ഞ പൂജപരയാണ്. അവിടെ അവരുടെ റീജന്റിന്റെ ബർത്ത്ഡേക്ക് എന്റെ പരിപാടിയായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ അവരുടെ മകള്, ലളിത തമ്പുരാട്ടിയുടെ മക്കളെ, 4 തമ്പുരാട്ടിമാർ, കൊച്ചുകുട്ടികളെ, അവരെ പഠിപ്പിക്കണമെന്ന് റീജന്റ് പറഞ്ഞു. അപ്പൊ അവരവിടുന്ന് സ്റ്റേറ്റ് വണ്ടി അയച്ചു വന്നു. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് അവിടെയാണ് പോയി പഠിപ്പിച്ചത്, പൂജപ്പര.
കൊട്ടാരത്തിൽ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കബഡി അറിയുന്നു ഇവർ മഹാറാണിയും മഹാരാജാവും റീജനെ കാണാൻ അവിടെ വരും. അതപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കണ്ടു. അപ്പോൾ വറാണി കുറഞ്ഞു ആളയച്ചു, വീട്ടിലെ ആളയച്ചു എന്നെ ഉടനെ കബഡി അറിച്ചിലാണെന്ന് പോയി. അവിടെ ചെന്നപ്പം പറഞ്ഞു കാർത്തികനാളുടെ രണ്ട് കുട്ടികളെയും നാളെ മാല പഠിപ്പിക്കണം. ഞാൻ സാക്ഷാൽ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ നാടുവാഴുന്ന കാലം. ഇന്ദിരാഭായ് തങ്കച്ചിക്ക് പ്രതിഫലം പ്രതിമാസം 500 രൂപ. അന്നത്തെ നിലയ്ക്ക് വലിയ വേതനം. നൃത്ത അധ്യാപികയായി പൂജപ്പുരയിലെ റീജൻ റാണിയുടെ കൊട്ടാരത്തിലേക്കെത്തി. പിന്നെ കവടിയാർ കൊട്ടാരത്തിൽ മഹാരാജാവിന്റെ ഭാഗിനേയരായ പൂയം തിരുനാളിന്റെയും അശ്വതി തിരുനാളിന്റെയും ഗുരുനാഥയായി. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ പോർട്ടുകയിൽ വണ്ടി നിർത്തിയ അപ്പോൾ തന്നെ ഞാൻ അകത്ത് പോയി നിൽക്കുമ്പോഴത്തേക്ക് തമ്പുരാട്ടിമാർ വരും പഠിക്കാൻ വരും. എങ്ങനെയായിരുന്നു ആദ്യം, എത്ര തമ്പുരാട്ടിമാരുണ്ടായിരുന്നു പഠിക്കാനായിട്ട്? അവിടെ രണ്ടുപേരും അശ്വതി തിരുനാളും പോയി തിരുനാളും രണ്ടുപേരുമായിരുന്നു. അപ്പോൾ ആദ്യം എന്തായിരുന്നു അവരെ ആ ചിട്ട എങ്ങനെ സ്റ്റെപ്പുകൾ? ആദ്യം സ്റ്റെപ്പിനെ പഠിപ്പിക്കും. പിന്നെ അവർക്ക് കൂടുതലായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് താല്പര്യം കാണുമല്ലോ, അതുകൊണ്ട് അവർക്ക് സാധിക്കുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിക്കണം. അങ്ങനെ 3 മാസമായപ്പോൾ അവർ ക്ലാസിക്കൽ ഐറ്റംസ് ഒക്കെ കളിക്കും. അങ്ങനെയാണ് ആദ്യം. ഇതെപ്പോഴായിരുന്നു ക്ലാസിന്റെ ഒരു സമയം എങ്ങനെയാണ്? അതെ, വൈകിട്ട് 3 മണിക്ക്. വൈകിട്ട് 3 മണി തൊട്ട് എത്ര മണി വരെ? പൊതുവേ ടൈം 1.5 മണിക്കൂറേ തരുള്ളൂ. പിന്നെ 1.5 മണിക്കൂർ അവരുടെ കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ ഇരുന്ന് മനസ്സിലാക്കി, പാട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി 2 മണിക്കൂർ ഇരിക്കും. അപ്പൊ കൊട്ടാരത്തിൽ പഠിപ്പിക്കുമ്പോ പാട്ടും അമ്മ തന്നെയാണോ? ഞാൻ തന്നെ പാടും. അന്ന് പഠിപ്പിച്ച സമയത്തുള്ള ഏതെങ്കിലും രണ്ടുപേരും ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? അവരെ പഠിപ്പിച്ച പാട്ടുകൾ ഈ ഭരതനാട്യത്തിൻ്റെ ഇതാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പദങ്ങളാണ് കൂടുതലും അവർക്കിഷ്ടം. അപ്പം അത് പഠിപ്പിക്കുമായിരുന്നു. കൃഷ്ണ നീ കൃഷ്ണ നീ ഈ കൃഷ്ണാനി വേഗന വേറെ എന്നുള്ള ഒരു വരി 10-20 പ്രാവശ്യം 10 രീതിയിൽ ആക്ഷൻ എടുക്കും. ഇപ്പൊ അമ്മ കാണിച്ചത് ഒരു രീതി, ഇതല്ലാതെ ഇതിനെ വ്യത്യസ്തമായിട്ട് കൃഷ്ണാനി ചെറിയ കുട്ടി വേറെ ആക്ഷൻ മാറ്റി, ഒരു വാത്സല്യം കൂടെ കലർന്ന്. ആ അതാണ്. പിന്നെ കൈകൊണ്ട് പിടിക്കും കൃഷ്ണനെ, കൃഷ്ണാനി ഇങ്ങനെ 10-20 ഭാവങ്ങളിൽ ഈ ഒരൊറ്റ ഭാവം ചെയ്യും. പിന്നെ ദേഷ്യപ്പെടും, കൃഷ്ണനെ ഇങ്ങനെ ചെയ്തോ, എവിടെ പോയി എന്ന് നമ്മൾ ദേഷ്യപ്പെട്ട കുട്ടികളെ ചോദിക്കുമ്പോൾ കൃഷ്ണ നീ വരാനെന്താ ഇതുവരെ. അങ്ങനെ ആക്ഷനിൽ പലതും ആവാം. കണ്ടില്ല കൃഷ്ണനെ, കൃഷ്ണനെ നോക്കി എവിടെ പോയോ കണ്ടില്ല, അങ്ങനെ പല രീതിയിലും ആക്ഷൻ. അതിനാണ് ഈ 3-ാമത്തെ മാർഗം പഠിച്ചത്, കമ്പോസിംഗ്. അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മനസ്സിലെ ഇഷ്ടത്തിന് ആവിഷ്കരിക്കാം. അക്ഷരം എത്രയേ ഉള്ളൂ, കൃഷ്ണാനി വേഗന ബാറായി. അതിന് നമ്മള് ചിലപ്പോ ചില സ്റ്റോറി തന്നെ അതിൽ വരും. കൃഷ്ണൻ പിന്നെ വെണ്ണ കട്ട് തിന്നും, കൃഷ്ണ ഇങ്ങനെ വെണ്ണ കണ്ട് തിന്നാണ്. അപ്പൊ അവര് കണ്ടു ഇങ്ങനെ ചെയ്തോ, അതൊക്കെ അതിൽ വരും ആക്ഷൻ വരും.